ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പത്താം തരം പ്രാഥമികഘട്ട പരീക്ഷയുടെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിലെ പരീക്ഷ ഇന്ന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നടന്നിരിക്കുകയാണ് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ വേഗത്തിൽ നമുക്ക് നോക്കിപ്പോകാം ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പി വത്സലയയാണ് പി വത്സല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് പതിനഞ്ചാണ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഇ ഒ എസ് ഫോർ ആണ് അത് വിക്ഷേപിക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപ രൂപവൽക്കരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് കെ കസ്തൂരിരംഗനാണ് കെ കസ്തൂരിരംഗൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ് അതിൻ്റെ പേര് താലോലം എന്നാണ് താലോലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ് പി ജയചന്ദ്രനാണ് പി ജയചന്ദ്രൻ കറണ്ട് അഫയറിൽ കറണ്ട് അഫയറിനുമായിട്ട് നമ്മളൊരു ബുക്ക് ഇറക്കിയിരുന്നു അവിടെ നിന്നാണ് സകല ചോദ്യങ്ങളും കറണ്ട് അഫയറിൽ നിന്ന് വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് ആ ഒരു ബുക്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടൊരു കിസ് ബോട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് നൂൽപ്പൊഴിയാണ് ഇതൊക്കെ അഫയർ ചോദ്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ അഫയർ ബുക്കിൻ്റെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമതലമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക പന്ത്രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം ലൂണിയാണ് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് പരുത്തി കൃഷിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസൻഡ്രം ആണ് അത് ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഇന്ത്യയിൽ ഭൗമതാപ ഊർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് മണികരനാണ് മണികരൻ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജില ചുരമാണ് സോജില ചുരം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് അറിയപ്പെടുന്നവർ ഖാരിഫാണ് ഖാരിഫ് ബ്രഹ്മപുത്ര നദി നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണ് നാഷണൽ വാട്ടർവെയ്സ് ടു ആണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതാണ് നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപത് ഇരുപത്തി ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നത് ഒന്നിന് രണ്ട് മൂന്നുമാണ് ഒന്നും രണ്ട് മൂന്നുമാണ് കറക്റ്റായിട്ട് വരിക സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി ആരാണ് മാലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അതായത് ഭാഗം നാല് എ ആയിട്ട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാണ് നാൽപ്പത്തി നാല് പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയവൃക്ഷം ഏതാണ് അരയാാലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഇരുപത്തി ചോദ്യം ചോദ്യം ഉത്തരം ആനന്ദമഠമാണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ് ഐത്തം ഐത്ത നിർമ്മാർജ്ജനമാണ് ഓപ്ഷൻ ബി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് കെ ജി ബാലകൃഷ്ണനാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഓപ്ഷൻ എ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് ആർ ടി ഐ രണ്ടായിരത്തി അഞ്ചാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ് വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിക്കപ്പെട്ട സ്ഥലം ഏതാണ് തൃശ്ശൂരാണ് മിക്കതും ഈ ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങൾ മിക്കതും തന്നെ പാഠപുസ്തകത്തിലാണ് പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സാമൂഹിക രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് അരുവിപ്പുറമാണ് അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ് മലബാറാണ് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു പയ്യന്നൂരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത് ഇതിൻ്റെ ഉത്തരം ചാന്ന്നാർ ലഹളയാണ് ചാനാർ ലഹള കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് എസ് നീലകണ്ഠ അയ്യരാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇൻറ്റകത്തില്ല ഇത് സ്ഥാപിക്കുന്നത് വി ആർ കൃഷ്ണൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനൊക്കെ ചേർന്നിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു രാമനമ്പിയാണ് കേരളത്തിൽ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കബനിയാണ് ഓപ്ഷനിൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചിന്നാറാണ് ചിന്നാർ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ് ആനമലയാണ് ആനമല ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് അഞ്ചു ബോബി ജോർജ് ആണ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ടയാണ് ശാസ്താംകോട്ട കായൽ കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് എന്നാണ് അൻപത്തിയാറ് നവംബർ ഒന്നിനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദും ഹിൽസ്ട്രൈക്കാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് റാഷ് ബിഹാരി ബോസാണ് തേഭാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് സംബാദ് കൗമുദിയാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് വി പി മേനോനാണ് വി പി മേനോൻ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ടെറ്റനിയാണ് രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എഫ് സിമയാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി അറിയപ്പെടുന്ന പേര് മൃതസഞ്ജീവിനി എന്നാണ് തെങ്ങിൻ്റെ സങ്കരീനം അല്ലാത്തത് അക്ഷയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് സസ്യബുക്കുകളാണ് സസ്യബുക്കുകൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് അപ്പിക്കോ പ്രസ്ഥാനമാണ് എൺപത്തി മൂന്നിൽ ആരംഭിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമിക്കം ഹീലിയം ഇരുമ്പിൻ്റെ അയരുകൾ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവും അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് നൈട്രജനാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് പാൽ കേടാകാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് പാശ്ചറൈസേഷൻ ആണ് കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതി കോണിൻ്റെ അളവ് എത്രയാണ് തൊണ്ണൂറ് മൈനസ് മുപ്പത് അറുപത് ഡിഗ്രിയാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഉപഗ്രഹം യുറാനസ് ആണ് പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് തന്നിരിക്കുന്നതിൽ എൽ പി ജി ആണ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താണ് ഊഷ്മാവാണ് ദോലനത്തിന് ഉദാഹരണം ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനമാണ് മാക്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ തൽക്കാലം നോക്കുന്നില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ